നമസ്കാരം ലഹരി മാഫിയ നമ്മുടെ പുതുതലമുറയെ വലിഞ്ഞു മുറുകുകയാണ് ഓരോ ജില്ലയിലും ദിവസേന പുറത്തു വരുന്ന ലഹരിക്കടത്ത് വാർത്തകൾ ഇപ്പോൾ സാധാരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലൊരു കേസാണ് കണ്ണൂർ ജില്ലയിൽ വൻതോതിലുണ്ടായ ലഹരി മരുന്ന് വേട്ട കേസ് നിലവിൽ ബാംഗ്ലൂരിൽ പഠിക്കുന്ന മലയാളി വിദ്യാർത്ഥികളിലേക്കാണ് കേസ് എത്തുന്നത് കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നിന്ന് അറസ്റ്റിലായ പ്രായിസ് ഓട്ടോണിയെ എന്ന നൈജീരിയൻ വിദ്യാർത്ഥിനിയെ കൂടുതൽ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് മലയാളി വിദ്യാർത്ഥികളിലേക്ക് വ്യാപിപ്പിക്കുന്നത് അറസ്റ്റിലായ നൈജീരിയൻ സ്വദേശിയുടെ അക്കൗണ്ടിൽ നിന്ന് മലയാളി വിദ്യാർത്ഥികളുടെ അക്കൗണ്ടിലേക്ക് വൻതോതിൽ പണം കൈമാറ്റം ചെയ്തതായി പോലീസ് കണ്ടെത്തി ഇവരുടെ കൂടെ പഠിക്കുന്ന മലയാളി വിദ്യാർത്ഥികളുടെ അക്കൗണ്ടിലേക്കാണ് പണം പോയിരിക്കുന്നത് ഇവർക്ക് ഈ കേസിലുള്ള പങ്ക് പോലീസ് അന്വേഷിച്ചു വരികയാണ് ഇത്തരത്തിൽ മലയാളി വിദ്യാർത്ഥികൾക്ക് ഈ കേസിൽ നേരിട്ട് പങ്കുണ്ടോ എന്നാണ് അന്വേഷണം വിദ്യാർത്ഥികൾ മുഖേന ഇത്തരത്തിൽ ലഹരി പദാർത്ഥങ്ങളും മറ്റു കേരളത്തിലേക്ക് വരുന്നുണ്ടോ എന്ന് പോലീസിന് നേരത്തെ തന്നെ രഹസ്യ സന്ദേശം ലഭിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായി ബാംഗ്ലൂരിൽ നിന്ന് ബസ് വഴി പാഴ്സലായി കയറ്റി വച്ച എം ഡി എം എ കണ്ണൂരിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്നായിരുന്നു ഈ അന്വേഷണം ഊർജിതപ്പെടുത്തിയത് ഇത്തരത്തിൽ കണ്ണൂരിൽ നിന്നുള്ള നിരവധി വിദ്യാർത്ഥികളാണ് ബാംഗ്ലൂരിൽ പഠിക്കുന്നത് അറസ്റ്റിലായ നൈജീരിയൻ സ്വദേശിയുടെ കൂടെ ഒത്തിരി മലയാളി വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ബാംഗ്ലൂർ പോലുള്ള സ്ഥലത്ത് ലഹരി മരുന്നുകളുടെ ലഭ്യത വളരെ കൂടുതലാണ് എന്ന് നേരത്തെ വാർത്തകൾ പുറത്തു വന്നിരുന്നു രാത്രി കാലങ്ങളിൽ പലരും ഒളിഞ്ഞും പതുങ്ങിയും ബസ്സുകളിൽ ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ കയറ്റി അയക്കുന്നുണ്ട് എന്നുള്ള വിവരം നേരത്തെ വന്നതാണ് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബസ്സിൽ നടന്ന സംഭവം ഇങ്ങനെയാണെന്ന് ആ ബസ്സിൽ അന്ന് യാത്ര ചെയ്ത ഒരു വിദ്യാർത്ഥി പറയുന്നു ബാംഗ്ലൂരിൽ നിന്ന് ബസ്സിൽ കണ്ണൂരിലേക്ക് യാത്ര ചെയ്യവെ മൈസൂരിനോടടുത്ത ഒരു സ്ഥലത്ത് വെച്ച പോലീസ് ഞങ്ങളുടെ ബസ്സിന് കുറുകെ വന്ന് നിൽക്കുകയും ബസ്സിനകത്ത് കയറി പരിശോധിക്കുവാനും തുടങ്ങി ബസ്സിൽ യാത്രക്കാരുടേതും മറ്റുമായി ഒത്തിരി ബാഗുകൾ മുഗൾ തട്ടിലായി വെച്ചിട്ടുണ്ട് പോലീസ് ഓരോ ബാഗുകളും പരിശോധിക്കാൻ തുടങ്ങി ഒടുവിൽ ഒരു ബാഗ് പരിശോധിക്കുന്നതിനിടെ അവർക്ക് കഞ്ചാവതിൽ നിന്നും കിട്ടി ഒരു പാക്കറ്റിൽ പൊതിഞ്ഞ രൂപത്തിലായിരുന്നു കഞ്ചാവ് അവർ ഈ ബാഗിനെ ഉടമസ്ഥൻ ആരാണെന്ന് നിരവധി തവണ യാത്രക്കാരോട് ചോദിച്ചു ആരും ഒന്നും മിണ്ടിയില്ല അവർ കിട്ടിയ ഭാഗമായി ഇറങ്ങിപ്പോയി ബസ് വീണ്ടും യാത്ര തുടങ്ങി ബസ്സിന്റെ നടുവിലായിരുന്നു ഞാനിരുന്നത് ബസ് വീണ്ടും മുന്നോട്ട് നീങ്ങാൻ തുടങ്ങിയപ്പോൾ പിന്നിൽ നിന്ന് മലയാളത്തിൽ രണ്ടുപേർ സംസാരിക്കുന്ന ശബ്ദം കേട്ടു ഹൗ രക്ഷപ്പെട്ടു എന്തായാലും അവർ പോയി ഇപ്പോൾ പെട്ടേനെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല പല രീതിയിലും ഒളിഞ്ഞും പതങ്ങിയും മലയാളി വിദ്യാർത്ഥികളെ മറയാക്കി പല രീതിയിലുള്ള ലഹരി പദാർത്ഥങ്ങളും മയക്കുമരുതും കേരളത്തിലേക്ക് എത്തുന്നുണ്ട് പരിശോധനയില്ലാത്തത് ഇവർക്കൊരു വളവും ആകുന്നുണ്ട് ഇപ്പോൾ അന്വേഷണം മലയാളി വിദ്യാർത്ഥികളിലേക്ക് വ്യാപിപ്പിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒത്തിരി വിദ്യാർത്ഥികളെ ബാംഗ്ലൂരിലെ മറ്റു സ്ഥലങ്ങളിലേക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾക്ക് അവരുള്ള വിശ്വാസത്തെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്